നിങ്ങൾക്കേവർക്കും വീണ്ടും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹവന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി സങ്കീർത്തന പുസ്തകത്തിൽ കൂടിയുള്ള നമ്മുടെ പഠനത്തിന്റെ മറ്റൊരു എപ്പിസോഡുമായി ദൈവസ്ഥാനത്തിൽ വരുവാൻ ആഗ്രഹിക്കുകയാണ്. പതിനെട്ടാം സങ്കീർത്തനത്തിന്റെ 20 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ നാം ഇവിടെ ധ്യാനിക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. ആ ബന്ധത്തിൽ പതിനെട്ടാം സങ്കീർത്തനത്തിലെ വളരെ വിലപ്പെട്ട ചില ആലോചനകൾ നിങ്ങളോടൊത്ത് പങ്കിടുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം പതിനെട്ടാം സങ്കീർത്തനത്തിന്റെ മറ്റൊരു ചിന്തയാണ് നമ്മൾ പഠിക്കുവാൻ ഇടയായത്. ദൈവത്തിൽ രസിക്കുക അല്ലെങ്കിൽ ആനന്ദിക്കുക എന്ന് പറയുന്നതിന്റെ ആത്മീയമായ അർത്ഥം എന്താണെന്നാണ് ഇപ്പോൾ ഇവിടെ നാം വിചിന്തനം ചെയ്യുവാൻ ദൈവസ്ഥാനത്തിൽ ആഗ്രഹിക്കുന്നു. നമ്മൾ ഓരോരുത്തരുമായും സ്വർഗത്തിലെ ദൈവം വ്യക്തിപരമായ ഇതൊരു ബന്ധം സ്ഥാപിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഗോഡ് ഹാസ് എ വെരി പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് പീപ്പിൾ. ദൈവത്തിന് തന്റെ ജനവുമായി വ്യക്തിഗതമായിരുന്ന ഒരു ബന്ധമുണ്ട്. ആ വ്യക്തിഗതമായിരുന്ന ബന്ധം എന്ന് പറയുന്നത് ദൈവം നമ്മിൽ ആനന്ദിക്കുന്ന അനുഭവമാണ്. അത് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ് ദൈവം ഈ വ്യക്തിഗതമായിരുന്ന ബന്ധം നമ്മിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നാം സ്നേഹിക്കുന്ന ആളുകൾ എത്രമാത്രം നമ്മിൽ തന്നെ രസിക്കുമോ അതുപോലെ ദൈവം നമ്മിലും രസിക്കുന്ന ആനന്ദിക്കുന്ന ഒരനുഭവമുണ്ട്. അത് വാസ്തവത്തില് ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയിലാണ് അതിന്റെ ഏറ്റവും ഉന്നതമായ നിലയിൽ നമുക്ക് അനുഭവ വേദ്യമായി തീരുന്നത്. സങ്കീർത്തനം 18:20 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് എപ്രകാരം ദൈവത്തിൽ ആനന്ദിക്കാൻ കഴിയും, ദൈവം നമ്മിൽ എപ്രകാരം രസിക്കുന്നു എന്നുള്ള വിഷയം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്. എപ്രകാരമാണ് ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത് അല്ലെങ്കിൽ ആനന്ദിക്കുന്നത്? 3 പ്രത്യേക വിധങ്ങൾ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1, ഹൗ ഡസ് വൺ ഡിലൈറ്റ് ഇൻ ഗോഡ്? ദൈവത്തിൽ ഒരുവൻ രസിക്കുന്നത് എങ്ങനെയാണ്? ബൈ ഹിസ് ക്യാരക്ടർ, അവന്റെ സ്വഭാവത്തിലൂടെയാണ്. ഡേവിഡ് ഹാഡ് ഇന്റഗ്രിറ്റി ഓഫ് മൈൻഡ്. ദാവീദ് സത്യസന്ധനായ ഒരു വ്യക്തിയായിരുന്നു. 20 വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവ എന്റെ നീതിക്ക് തക്കവണ്ണവും എനിക്ക് പ്രതിഫലം നൽകി. ഡേവിഡ് വാസ് എ മാൻ ഓഫ് ഇന്റഗ്രിറ്റി. പരമാർത്ഥ ഹൃദയനായ വ്യക്തിയായിരുന്നു ദാവീദ്. പക്ഷേ അവൻ പാപത്തിൽ നിന്ന് സമ്പൂർണമായി വിമുക്തനായിരുന്നില്ല. പരമാർത്ഥ ഹൃദയനായ ഒരാള് പാപത്തിൽ നിന്ന് സ്വതന്ത്രനായി തീർന്നു എന്ന് ചിന്തിക്കുവാൻ ന്യായമില്ല. എന്നാൽ അവന്റെ ഹൃദയം ദൈവത്തോട് ഏറ്റവും അടുത്ത് ഇരുന്നു എന്ന് വായിക്കുന്നു. അവന് വളരെ നീതിമാനായിരുന്നു. അതുകൊണ്ടാണ് ദൈവന്റെ നീതിക്ക് തക്കവണ്ണം എന്താ ഇത് പറയുന്നു. ദൈവം നീതിമാനായിരുന്നു എന്ന് പറയുക, അവൻ നീതിമാനായിരുന്നു.
ഇത് പറയാനുള്ളത് വളരെ അനുസരണമുള്ളവരായിരുന്നു എന്നതിന്റെ അർത്ഥം. 21-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാവീദിന്റെ അനുസരണത്തിന്റെ വിശദീകരണം കാണാൻ കഴിയും. ഞാൻ യഹോവയുടെ വഴികളെ പ്രമാണിച്ച് എന്റെ ദൈവത്തോട് ദ്രോഹം ചെയ്തതുമില്ല. അവന്റെ വിധികളൊക്കെയും എന്റെ മുമ്പിലുണ്ട്. അവന്റെ ചട്ടങ്ങളെ ഞാൻ വിട്ട് നടന്നിട്ടുമില്ല. ദൈവത്തിന്റെ വഴികളിൽ, ദൈവത്തിന്റെ ചട്ടങ്ങളിൽ നടക്കുന്ന ഒരു ജീവിതമായിരുന്നു ദാവീദിന് ഉണ്ടായിരുന്നത്. അവന്റെ ഹൃദയം മുഴുവൻ ദൈവത്തിന്റെ വചനമായിരുന്നു. 119 സംഖ്യകളിൽ വായിക്കുന്ന പോലെ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കുന്നതിന് നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ ധ്യാനിച്ചു എന്ന് നാം വായിക്കുന്നു. അപ്പൊ അവന്റെ ഹൃദയം മുഴുവൻ ദൈവത്തിന്റെ വചനത്താൽ നിറഞ്ഞിരുന്നു. ദൈവം നമ്മെക്കുറിച്ച് ഏത് നിലയിൽ നാം ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ നിലയിൽ നാം ആയിരിക്കുമ്പോഴാണ് ദൈവം നമ്മിൽ രസിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത്. 3:17 തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ, ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ ചെവികൊടുപ്പീൻ എന്ന് കർത്താവിനെ കുറിച്ച് അല്ലെങ്കിൽ തന്റെ പുത്രനെ കുറിച്ച് പരിശുദ്ധാത്മാവായ ദൈവം സാക്ഷ്യം പറയുന്നുണ്ട്. പിതാവായ ദൈവം തന്നെ അവിടെ സാക്ഷ്യം പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദി. ദൈവം നമ്മൾ എപ്പോഴാണ് പ്രസാദിക്കുന്നത്? That we go in the way that God wants us to do it. അതായത് നാം എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ ആ നിലയിൽ നാം ആയിരിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത്. അപ്പൊ വാസ്തവത്തിൽ ദൈവപ്രസാദം എന്ന് പറയുന്നത് ദൈവം നമ്മെക്കുറിച്ച് എങ്ങനെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ നാം ആയിരിക്കുമ്പോൾ ദൈവം നമ്മൾ പ്രസാദിക്കുന്നു. 2, How does God deal with those in whom He delights? ദൈവം പ്രസാദിക്കുന്ന ജീവിതങ്ങളിൽ ദൈവം എപ്രകാരമാണ് ഏർപ്പെടുന്നത്? ദൈവം എപ്രകാരം നമ്മുടെ ജീവിതങ്ങളിൽ ഏർപ്പെടുന്നു? വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. 25-27 വാക്കുകൾ വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്നത്, ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ, നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു. വളരെ സന്തോഷകരമായ വാക്കുകൾ. അതായത് ഹൗ ഡസ് ഗാഡ് ഡീൽ വിത്ത് ദോസ് ഇൻ ഹൂം ഹി ഡിലൈറ്റ്സ്? ദൈവം പ്രസാദിക്കുന്ന ജീവിതങ്ങളിൽ ദൈവം എപ്രകാരമാണ് ഏർപ്പെടുന്നത്? ഹി ട്രീറ്റ് അസ് ദ വേ ദാറ്റ് വി ട്രീറ്റ് ഹിം. അതായത് ദൈവത്തോട് നമ്മൾ എങ്ങനെ ഏർപ്പെടുമോ അങ്ങനെയാണ് ദൈവം നമ്മോട് ഏർപ്പെടുന്നത്. അപ്പൊ ഇവിടെ വായിക്കുന്ന വിഷയം, ദാവീദ് ദൈവത്തോട് വളരെ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ദാവീദ് ദൈവത്തോട് വളരെ അടുത്തിരിക്കുന്ന വ്യക്തിയായിരുന്നു, അതുകൊണ്ട് ദൈവം അവനോടും അടുത്തിരുന്നു. ദാവീദ് ദൈവസന്നിധിയിൽ വളരെ സമർപ്പിതനായിരുന്നു, അതുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു. ദാവീദ് തന്നോട് തെറ്റിയത് ആളുകളോട് വളരെ ദയാലുവായിരുന്നു, അതാണ് ദയാലുവോട് നീ ദയാലുവാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു. അപ്പൊ ദൈവം ദാവീദ് തന്നോട് തെറ്റിയത് ആളുകളോട് ദാവീദ് ദയാലുവായിരുന്ന പോലെ ദൈവം ദാവീദിനോടും ദയാലുവായിരുന്നു. ദാവീദ് വളരെ വിശ്വസ്തനായിരുന്നു, അതുകൊണ്ട് ദൈവവും അവനോട് വിശ്വസ്തനായിരുന്നു. ദാവീദ് ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം ഇവയുള്ളവനായിരുന്നു, അതുകൊണ്ട് ദൈവവും അവനോട് നിർവ്യാജമായി ഏർപ്പെട്ടു. ദാവീദ് വളരെ സബ്മിസീവ്, സമർപ്പിതനും അതുപോലെ വിനയമുള്ളവനുമായിരുന്നു, അതുകൊണ്ട് ദൈവം അവനെ നിയതിക്ക് തക്കോണം അവനോട് ഏർപ്പെട്ടു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ How we treat God, or the way that we treat God, the same way that God treats us. ദൈവത്തോടെ നാം എങ്ങനെ ഏർപ്പെടുന്നു അങ്ങനെയാണ് ദൈവം നമ്മോട് ഏർപ്പെടുന്നത്. 25 വാക്യത്തിൽ അതാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ദൈവസ്ഥലിൽ സമർപ്പിച്ചവൻ
തന്നോട് തെറ്റിയതിനോട് ദയാലുവായവൻ, വിശ്വസ്തൻ, വിശുദ്ധൻ, സമർപ്പിതൻ, അതുപോലെ വിനയാന്യതൻ, ഈ പറയപ്പെട്ട എല്ലാ യോഗ്യതകളും എല്ലാ ക്വാളിറ്റികളും ദൈവ ഭൃത്യനാകുന്ന ദാവീദിൽ ദൈവം കണ്ടു എന്നുള്ളത് നമ്മെ വാസ്തവത്തിൽ അതിശയിപ്പിക്കുന്ന ഒരു ചിന്തയാണ്. വക്രനോട് നീ വക്രനാകുന്നു എന്ന് പറയുമ്പോൾ, ഇപ്പോ ദൈവത്തോട് മുഷ്ടിയുദ്ധം ചെയ്യുന്നതിനോട് ദൈവവും മുഷ്ടിയുദ്ധം ചെയ്യും. ദൈവത്തോട് മത്സരിക്കുന്നവനോട് ദൈവം അവനെ വെറുതെ വിടുകയില്ല. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു. ഒന്ന്, ഒരുവൻ എങ്ങനെയാണ് ദൈവത്തിൽ പ്രസാദിക്കുന്നത്? രണ്ട്, ദൈവത്തിൽ പ്രസാദിക്കുന്നതിനോട് ദൈവം എങ്ങനെയാണ് ഏർപ്പെടുന്നത്? മൂന്ന്, How can we increase our delight in God and His delight in us? ദൈവത്തിലുള്ള നമ്മുടെ ആനന്ദവും നമ്മിലുള്ള ദൈവത്തിന്റെ പ്രസാദവും ഇത് എപ്രകാരം വർദ്ധിപ്പിക്കാൻ കഴിയും? നാം സന്തോഷകാരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. സന്തോഷവും വിശുദ്ധിയും ഒരുപോലെ ഒന്നിച്ചു പോകുന്ന രണ്ട് ഘടകങ്ങളാണ്. ദൈവത്തിന്റെ ഹിതത്തിന് തന്നെ താൻ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ സന്തോഷിക്കുക, അതാണ് ദൈവം ഒരു ദൈവത്തിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൽ നാം സന്തോഷിക്കുകയും ദൈവത്തിൽ ആനന്ദിക്കുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ എന്ത് സംഭവിക്കുന്നു? ഗോഡ് ഗിവ്സ് എസ് ദ ബെസ്റ്റ്, ഏറ്റവും നല്ലത് ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുവദിക്കുന്നു. പലപ്പോഴും പല ആളുകൾക്കും ദൈവത്തിന്റെ നന്മകളെ കാണാൻ കഴിയാതെ പോകുന്നത് ദൈവത്തിന്റെ ഹിതത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചേൽപ്പിക്കാൻ നമുക്ക് കഴിയാതെ പോകുമ്പോഴാണ്. നാം ദൈവഹിതത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചാൽ നിശ്ചയമായും ദൈവം നമ്മെ അനുഗ്രഹിക്കും. തന്റെ ഏറ്റവും മെച്ചമായത് അവിടുന്ന് നമുക്ക് നൽകും. ആ വലിയ സന്തോഷവും വലിയ പ്രത്യാശയും ദൈവത്തെ സേവിക്കുന്ന തന്റെ മക്കൾക്ക് ദൈവം നൽകിയിട്ടുണ്ട്. തിരുവഴുതിൽ എന്താ വായിക്കുന്നത്? അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോയതുമില്ല. കർത്താവിലേക്ക് നോക്കി കർത്താവിൽ ആനന്ദിക്കുന്ന, ദൈവത്തിൽ സന്തോഷിക്കുന്ന, ദൈവസന്നിധി തന്നെ താൻ സമർപ്പിക്കുന്ന ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മൂന്ന് അതിപ്രധാനമായ ചിന്തകളാണ് പതിനെട്ടാം സങ്കീർത്തനത്തിന്റെ 20 മുതൽ 27 വാക്കിൽ പറഞ്ഞത്. ഒന്ന്, How does one delight in God? ഒരുവൻ ദൈവത്തിൽ ആനന്ദിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ ഹൃദയം ദൈവത്തോടെ നേരുള്ളതായിരിക്കുമ്പോൾ, അവൻ ദൈവത്തിന്റെ വചനത്തെ തന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുമ്പോൾ, അവൻ ദൈവസന്നിധിയിൽ നീതിമാൻ ആയിരിക്കുമ്പോൾ, How does God deal with those in whom he delights? ദൈവം പ്രസാദിക്കുന്ന തന്റെ ഭക്തന്മാരോട് ദൈവം എങ്ങനെയാണ് ഏർപ്പെടുന്നത്? He treats us the way that we, how we treat him. നാം എങ്ങനെ അവനോട് ഏർപ്പെടുന്നുവോ അങ്ങനെ അവൻ നമ്മോടും ഏർപ്പെടുന്നു. ദൈവസന്നിധിയിൽ ദാവീദ് ദയാലുവായിരുന്നു. തന്നോട് തെറ്റിയതിനോട് ദാവീദ് ദയാലുവായിരുന്നു, ദൈവം അവനോടും ദയാലുവായി. ദാവീദ് തന്നെ ശപിച്ചവരെ അനുഗ്രഹിച്ചു, ദൈവം അവനെ അനുഗ്രഹിച്ചു. ദാവീദ് വിശ്വസ്തനായിരുന്നു, ദൈവവും അവനോട് വിശ്വസ്തനായിരുന്നു. ദാവീദ് തന്റെ ആലോചനയിലും ഹൃദയത്തിലും വിശുദ്ധിയുള്ളവനായിരുന്നു, ദൈവം ദാവീദിനെ സംബന്ധിച്ചുള്ള ആലോചനയിലും വിശുദ്ധിയുള്ളവനായിരുന്നു. ദാവീദ് സമർപ്പിത മനസ്സിന്റെ ഉടമസ്ഥനായിരുന്നു,
അതുപോലെ തന്നെ അവൻ ദൈവസ്ഥാനിൽ വിനയമുള്ളവനും ആയിരുന്നു. ഒന്ന് ദുർവൃത്താന്തം 17:17 ദാവീദ് പറഞ്ഞത്, കർത്താവായ യഹോവേ, നീ അടിയനെ ഇത്രത്തോളം കൂട്ടിക്കൊണ്ടു വരുവാൻ ഞാനും എന്റെ പിതൃഭവനവും എന്തുള്ളു. ഇസ്രായേലിന്റെ രാജസിംഹാസനിൽ ആരൂഢനായിരിക്കുമ്പോഴും പിറകോട്ട് നിന്ന് നോക്കി നടന്നു വന്ന വഴികളെയും കനൽ വഴികളെയും കണ്ടിട്ട് ദൈവം ഇന്ന് തന്നെ ആക്കിയിരിക്കുന്ന അനുഗ്രഹീതമായ അനുഭവത്തെയും ഉയർച്ചയും കണ്ടിട്ട് നീ അടിയനോട് ചെയ്യിക്കുന്ന സകല കൃപയ്ക്കും അടിയൻ അപാത്രമാകുന്നു എന്ന് പറയുവാൻ, നീ എന്നെ ഇത്രത്തോളം കൂട്ടിക്കൊണ്ടു വരുവാൻ ഞാനും എന്റെ പിതൃഭവനോ എന്തുള്ളൂ എന്ന് ദൈവസ്ഥൽ പറയുവാൻ ദൈവദൃതദാസനായ ദാവീദ് മനസ്സുള്ളതിനായിരുന്നു. ഒടുവിലായി നമ്മൾ ചിന്തിച്ചത്, ഹൗ ക്യാൻ വി ഇൻക്രീസ് അവർ ഡിലൈറ്റ് ഇൻ ഗോഡ് ആൻഡ് ഹിസ് ഡിലൈറ്റ് ഇൻ അസ്. നമുക്ക് ദൈവത്തിലുള്ള പ്രസാദവും ദൈവത്തിന് നമ്മളുള്ള പ്രസാദവും എങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയും? അവിടെ ഞാൻ പറഞ്ഞ ഹാപ്പിനെസ് ആൻഡ് ഹോളിനെസ് ഗോസ് ടുഗദർ. നമ്മുടെ സന്തോഷവും ആനന്ദവും ദൈവത്തിന്റെ വിശുദ്ധിയും ഒരുപോലെ പോകുന്ന രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ വളരെ ദൈവം നമ്മെ സഹായിക്കട്ടെ. 18 സങ്കീർത്തനം പല ആത്മീയ പാഠങ്ങളെയും നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് തരുന്നു. പല ആത്മീയ പാഠങ്ങളെ നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് പ്രകാശിപ്പിക്കുകയാണ്. ഈ ചിന്തകൾ ഇന്ന് രാത്രിയിലും നമുക്കേവർക്കും അനുഗ്രഹവും ധന്യവുമായി ദൈവനാമത്തിന്റെ മഹത്വനാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുണ്ട്.